അപ്പൊ ഗൈസ് ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. സൗ അവിടെ നടക്കുന്നുണ്ട്, അവിടെ സൗ ഉണ്ട് കേട്ടോ. ആണല്ലോ ഗൈസ്, സൗ എങ്ങനെയുണ്ട്? തോഴ കോണ്ട കാഴ്ചയാണ് ഗൈസ് കണ്ടില്ലേ. ഞാൻ താഴെ ഇരിക്കുകയാണ്. അപ്പോ താഴത്തെ കാഴ്ചകള് എന്താ പറയാ, കാണേണ്ട കാഴ്ചയാണ്. അടിപൊളിയായിട്ട് ഗ്ലാസ് ബ്രിഡ്ജില് അങ്ങ് അവിടെ നിന്നാട്ടോ ഞാൻ നടന്നു വന്നത്, ഞങ്ങള് രണ്ടാളും കൂടിയിട്ട്. അടിപൊളിയായിട്ട് പാലക്കാട് ജില്ലയിലെ കോങ്ങാടിലാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജുള്ള ഈ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അപ്പോൾ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. കുറേ വീഡിയോസിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു അല്ലേ കയറാൻ പോണത്, ഞങ്ങൾ കയറാൻ പോണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. നമ്മൾ നേരെ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ, അവിടെ നിന്ന് നമുക്ക് പ്രവേശന ടിക്കറ്റ് 30 രൂപയാണ് കേട്ടോ, 3 വയസ്സിന് മുകളിൽ. അത് എത്രയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ? ഗ്ലാസ് ബ്രിഡ്ജിക്ക് 100 രൂപ. 100 രൂപ ഒരാൾക്കാ? ഓക്കെ. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്, ഈ കാണിക്കുന്നതൊക്കെ ഉണ്ട്. ഇവിടെ വന്നെല്ലാം ഓപ്പൺ ആയ കുട്ടികൾക്കാണെങ്കിൽ എന്താണ് 6 റൈഡ് 210 ഒരു കോമ്പൗണ്ട്, അതല്ലെങ്കിൽ 5 റൈഡ് 180 രൂപ, അതല്ലെങ്കിൽ 4 റൈഡ് 130 രൂപ. ഏത് കോമ്പോ എടുക്കുകയാണെങ്കിലും അവരുടെ എൻട്രി അതിൽ ഉൾപ്പെടും. ഓഹോ, വലിയവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ആ, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ താഴെ വാട്ടർ ബലൂൺ ഉണ്ട്. അതൊക്കെ വലിയവർക്ക് ചെയ്യാനാണ്. അതൊക്കെ നമുക്ക് അതിലൊക്കെ അതിൽ ഇരിക്കണമെങ്കിൽ എടുക്കണം, ടിക്കറ്റ് എടുക്കണം. ഇതിപ്പോ എൻട്രി ഫ്രീ, ഇത് മാത്രം എടുത്താൽ മതിയാ? ഗ്ലാസ് ബ്രിഡ്ജ് എടുത്ത് കയറിയാല് ഗ്ലാസ് ബ്രിഡ്ജ് 100 രൂപ എടുക്കുകയാണെങ്കിൽ എൻട്രി അതിൽ ഉൾപ്പെടും. ഓക്കെ, ശരി, എന്നാൽ എടുക്കാം. രണ്ടാള് 200 രൂപ. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗൈസ് ഞങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയണത്. എൻ്റെ വൈഫിനൊരു എക്സാം ഉണ്ടായിരുന്നു PSC-ൻ്റെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോങ്ങാട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതുപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഈ കോങ്ങാട് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കോഫി ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ കയറാം. താഴെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂള് പോലെ കെട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിലിപ്പോൾ മഴയൊക്കെ കാരണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു കുന്നും പുറത്താണ് കേട്ടോ, നല്ല പൊക്കത്തിലാണ്. നമ്മൾ റോട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങ് കയറി വരണം. അങ്ങ് കണ്ടില്ലേ ഗൈസ്, ഫുൾ കാടാണ് കണ്ടില്ലേ. പിന്നെ കുറേ സംഭവങ്ങൾ ഓപ്പൺ ആവുന്നേ ഉള്ളതിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള വിഷ്വൽസ് കാണാം അല്ലേ. ഓക്കെ, ഒരു ടെൻഷൻ ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും ഇത് കോങ്ങാടാണ് സംഭവം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ അത് ഓപ്പണാണ്. അപ്പോൾ ഇവിടെ ചായയും കടിയൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കുറേ സംഭവങ്ങൾ ഓപ്പൺ ആവാനുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ പോലത്തുള്ള ഒരു ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ പാറ ഗ്രൗണ്ടൊക്കെ ഉണ്ട് താഴെ, അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് കെട്ടിയിട്ടുണ്ട്. അതിൽ നമുക്കിതിനകത്ത് കയറിയിട്ട് ആ ബലൂൺ പോലത്തെ സാധനമില്ല, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുണ്ട് 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 പോവാട്ടെ ഗൈസ്. അതിൻ്റെ സംഭവമാണത്. അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്, നമുക്ക് വേണമെങ്കിൽ താഴെ പോയിട്ട് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഫുൾ പാറയാണ് കണ്ടില്ലേ, അടിപൊളി അല്ലേ. ഇപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിട്ടുന്നത്. കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. കേരളത്തിൽ 1-2 സ്ഥലത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഇതുപോലൊരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വന്നപ്പോൾ വന്ന് വന്ന് കാണാതിരിക്കുന്നത് മോശമല്ല, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുകയുണ്ട് ഗൈസ്. പാലക്കാട് ജില്ലയിൽ ഒരുപാട് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ഇതിൽ ഇവിടെ വ്യത്യസ്തമാകുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് അറിയപ്പെടുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ തിരക്കൊക്കെ ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരാം. അപ്പോൾ ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിനകത്ത് കാല് കുത്തിയിരിക്കേണ്ട കേസ്. അടിപൊളിയാണ്, നല്ലൊരു ഫീലായിരുന്നു. എന്താ പറയുക, അതിൽ മേലിലൂടെ നടക്കും. നമ്മൾ വീഡിയോയിൽ മാത്രം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഈ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പിന്നെ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ ഗൾഫിലൊക്കെ ചൈനയിലൊക്കെ വലിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം, ഒരുപാട് തവണ വിസിറ്റ് ചെയ്യാം. നല്ല രസമാണ് കേസ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും പറ്റുമ്പോഴൊക്കെ എന്താ പറയുക, പറ്റുന്നവരൊക്കെ പാലക്കാട് ജില്ലയിലുള്ളവരായാലും മലപ്പുറത്ത് നിന്നൊക്കെ അടുത്താണ് ഇങ്ങോട്ട്. അപ്പോൾ ചെർപ്പുളശ്ശേരി ആ ഭാഗത്തുനിന്നുള്ളവർക്കൊക്കെയാണ് വെച്ചാൽ ഇത് ഇവിടെ വന്ന് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ സൗമ്യ പേടിച്ച് പേടിച്ച് നടക്കാണ്ടോ കേസ്? അവൾക്ക് ചവിട്ടി നടക്കാം. ഈ നടക്കൂടി നടക്ക് നടക്ക് എതിയേ. അവൾ പേടിച്ചിപ്പോൾ തലചുറ്റി വീഴുമോ? പേടിയാണ്. സൗ പേടിക്കാനൊന്നുമില്ല, അടിപൊളിയാണ്. ഞാൻ അവിടെ തന്നെ നിൽക്കല്ലേ. ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. സൗ അവിടെ നടക്കുന്നുണ്ട്.
അവിടെ സൗവും ഉണ്ട് കേട്ടോ. അതാണല്ലോ കേസ്. സൗ എങ്ങനെയുണ്ട്? തോഴ കാണ്ട കാഴ്ചയാണ് കേസ് കണ്ടില്ലേ. ഞാൻ താഴെ ഇരിക്കുകയാണ്. അപ്പോ താഴത്തെ കാഴ്ചകള് എന്താ പറയാ, കാണേണ്ട കാഴ്ചയാണ്. അടിപൊളിയായിട്ട് ഗ്ലാസ് ബ്രിഡ്ജില് അങ്ങ് അവിടെ നിന്നാട്ടെ ഞാൻ നടന്നു വന്നത്, ഞങ്ങള് രണ്ടാളും കൂടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്താ പറയാ, നമ്മുടെ പാലക്കാട് കോങ്ങാടുള്ള ഈ ചിൽഡ്രൻസ് പാർക്കില് പാലക്കാട്ടിൽ ആദ്യമായിട്ടുള്ള എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ്. സൗടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പേടിച്ച് പേടിച്ച് നടക്കാണ് സൗ. ഞാനിവിടെ ഇരിക്കുകയാണ്ട് കേസ്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാം. ഫുൾ പാറയുണ്ട് കേസ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ. എന്താ പറയാ, കളർ അടിച്ചു വെച്ച പാറയാണ് കേസ് നമ്മളെ താഴെ കാണുന്നത്. പിന്നെന്താണ് താഴെ, പിന്നെ അറ്റത്ത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കേസ്. അതുകൊണ്ട് അതെ 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 സൂപ്പർ. കോങ്ങാട് ടൗണിൽ നിന്ന് അടുത്താണ്ട് കേസ് ഈ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് കേസ്. അപ്പൊ അത് വർത്ത് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജില് നിൽക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായിരുന്നു. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിട്ടെ ഗൈസ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടക്കാൻ പറ്റുന്ന. പക്ഷേ സൗനയും കൂട്ടിയിട്ട് ഇങ്ങനെ വരാൻ പറ്റി, അവൾക്കും ഭയങ്കര സന്തോഷമായി. ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടുത്തെ ആളുകളുടെ, അതായത് ഇവിടെ സ്റ്റാഫുകളുടെയൊക്കെ പെരുമാറ്റമായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കുണ്ട്, മലമ്പുഴയിൽ ചിൽഡ്രൻസ് പാർക്കുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അതായത് നമ്മുടെ ആ നേരെ കാണുന്ന ഗ്ലാസ് പൊടിച്ച്, പിന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ചാടുന്നതൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്, ഊഞ്ഞാലുകൾ. അങ്ങനെ നല്ല നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ല. കുറേ കുട്ടികളൊക്കെ ചാടിക്കളിക്കാനുള്ള, ഓടാനും ചാടാനും ഒക്കെ വൈകുന്നേരങ്ങളിലും അല്ലേ, അവധി ദിവസങ്ങളൊക്കെ ആഘോഷമാക്കാനൊക്കെ നമുക്കിവിടെ പറ്റും. മെയിൻ അട്രാക്ഷൻ ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ വന്നിരുന്നാൽ ചായയൊക്കെ കുടിച്ച് മിണ്ടാണ്ടിരിക്കാം. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് കേസ്. ഒരാൾക്ക് 100 രൂപയാണ്, കുട്ടികൾക്ക് അത് എത്ര എഴുതിയിരിക്കുന്നത് സൗ, 50 അല്ലേ. കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറുകയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ എന്താ പറയുക, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് 100 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറുന്ന എൻട്രൻസ് ഫ്രീ ആയിരിക്കും. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് പോകാൻ നിൽക്കാണ്ട് കേസ്. ഇപ്പോൾ വൈകുന്നേരമായി, അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. നിറയെ ആളുകൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേസ്, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ അല്ലേ സർ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.